എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മൂന്നാം ക്ലാസ്സിൻ്റെ EVS പ്രവർത്തനങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓളമർത്ത. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ ആക്ടിവിറ്റീസിലേക്ക് പോകാം. പൂത്തും തളിർത്തും എന്ന ഒന്നാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്, ബ്ലൂമിംഗ് ആൻഡ് സ്പ്രൗട്ടിംഗ്. അപ്പോൾ ആദ്യത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ ട്രീസ്, സ്മോൾ പ്ലാന്റ്സ്, ക്രീപ്പേഴ്സ്. അപ്പോൾ ട്രീസ് ആയിട്ട് കുറച്ച് ട്രീസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് സ്മോൾ പ്ലാന്റ്സ് എഴുതണം, അതുപോലെ തന്നെ ക്രീപ്പേഴ്സും. അപ്പോൾ നമുക്ക് ആദ്യം ട്രീസ് എഴുതാം. ജാക്ക് ഫ്രൂട്ട് ട്രീ, മാംഗോ ട്രീ, കോക്കനട്ട് ട്രീ, ടീക്ക്, ബനിയൻ, മുരിങ്ങ, നീം. സ്മോൾ പ്ലാന്റ്സിൽ എന്തൊക്കെ എഴുതാം? ബേസിൽ, ഹിബിസ്കസ്, റോസ്, ടൊമാറ്റോ, ബ്രിഞ്ചാൾ. ഇനിയും ചെറിയ ചെറിയ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്താം കേട്ടോ, സ്മോൾ പ്ലാന്റ്സിൽ. അടുത്തത് ക്രീപ്പേഴ്സ്, വള്ളിച്ചെടികൾ. ജാസ്മിൻ, ബിറ്റർ ഗാർഡ്, പംകിൻ, സ്വീറ്റ് പൊട്ടാറ്റോ, ആഷ് ഗാർഡ്, അങ്ങനെയുള്ള വള്ളിച്ചെടികളൊക്കെ എന്ത് ചെയ്യാം, ക്രീപ്പേഴ്സിൽ ഉൾപ്പെടുത്താം. മരങ്ങൾ ഏതൊക്കെയാണ്? പ്ലാവ്, മാവ്, മുരിങ്ങ, തെങ്ങ്, ആൽമരം, തേക്ക് മരം, ഇതൊക്കെ മരങ്ങളിൽ പെട്ടതാണ് അല്ലേ. ചെറിയ ചെടികളോ? തുളസി, ചെമ്പരത്തി, റോസ്, തക്കാളി, വഴുതന, ഇതൊക്കെ ചെറിയ ചെടികളായിട്ടാണ് വളരുന്നത്. അടുത്തത് വള്ളിച്ചെടികളായിട്ട് വരുന്നത് മുല്ല, പാവൽ, മത്തൻ, കുമ്പളം, പയർ, ഇതൊക്കെ വള്ളിച്ചെടികളാണ് കേട്ടോ. അടുത്തത് പല നിറത്തിൽ കാണപ്പെടുന്ന പൂക്കൾ ഏതൊക്കെയാണ്? ചെമ്പരത്തി, റോസ്, ജമന്തി, ചെണ്ടുമല്ലി, ഓർക്കിഡ്, ഇതൊക്കെ പല നിറത്തിലാണ് അല്ലേ കാണുന്നത്. പക്ഷെ ഒരേ നിറത്തിൽ കാണപ്പെടുന്ന പൂക്കൾ ഏതൊക്കെയാണ്? തുമ്പ, മുല്ല, മത്തൻ, കുമ്പളം, അതുപോലെ തന്നെ പിന്നെ ഏതാണ്, പാവല്, ഇതൊക്കെ പടവലം, ഇതൊക്കെ ഒരേ നിറത്തിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ഓഫ് ഡിഫറെന്റ് കളേഴ്സ്, ഹിബിസ്കസ്, റോസ്, ഓർക്കിഡ്, ഡാലിയ, ക്രിസാന്തിമം, ഇതൊക്കെ ഡിഫറെന്റ് കളേഴ്സിൽ വരുന്ന പ്ലാന്റ്സ് ആണ്. ഓക്കെ, ഫ്ലവേഴ്സ് ഓഫ് ഡിഫറെന്റ് കളേഴ്സ് ആണ്. പക്ഷെ പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ഓഫ് ഓൺലി വൺ കളർ ഏതാണ്? ലൂക്കാസ്, ജാസ്മിൻ, ഗ്ലോബ് അമറാന്ത്, പംകിൻ, ആഷ് ഗാർഡ്, ബിറ്റർ ഗാർഡ് ഒക്കെ ഇതിൽ വരും കേട്ടോ. അടുത്ത് നമുക്ക് മൂന്ന് ഇമ്പോർട്ടൻറ്റ് ഫ്ലവേഴ്സിനെ പരിചയപ്പെടാം. ഈ ഒരു ഫ്ലവർ കണ്ടോ, ദോസ് ദാറ്റ് ബ്ലോസം അറ്റ് നൈറ്റ്, രാത്രിയിൽ വിരിയുന്ന പൂവാണ് ഈ ഒരു പൂവ്. ഇതിന്റെ പേരെന്താണ്? നിശാഗന്ധി. നിശാഗന്ധി എന്ന് പറഞ്ഞാൽ ക്യൂൻ ഓഫ് നൈറ്റ്, രാത്രിയിലെ രാജ്ഞി ആണ് നിശാഗന്ധി. ഓക്കെ, ഫ്ലവേഴ്സ് ദാറ്റ് ബ്ലോസം അറ്റ് നൈറ്റ് ആർ വൈറ്റ് ആൻഡ് ഫ്രാഗ്നന്റ്. ദിസ് ഹെൽപ്സ് ഫ്ലൈസ് ലൊക്കേറ്റ് ദം അറ്റ് നൈറ്റ്. ഈ ഫ്ലവറിന്റെ പ്രത്യേകത എന്താണ്? രാത്രിയിൽ വിരിയുന്ന പൂക്കളാണല്ലോ, രാത്രിയിൽ വിരുന്ന പൂക്കൾക്ക് വെള്ള നിറവും സുഗന്ധവും ഉണ്ടായിരിക്കും. ശലഭങ്ങൾക്ക് രാത്രിയിൽ പൂക്കളെ കണ്ടെത്താൻ ഇത് സഹായിക്കും. അപ്പൊ നിശാഗന്ധി എന്ന് പറയുന്നത് രാത്രിയിൽ വിരിയുന്ന പൂവാണ്. അതിന്റെ കളർ എന്താണ്? വെള്ള നിറവും നല്ല മണവുമാണ് കേട്ടോ. അടുത്ത പൂവ് ഏതാണ്? നീലക്കുറിഞ്ഞി. അല്ലേ, നീലക്കുറിഞ്ഞി ബ്ലോസംസ്. നീലക്കുറിഞ്ഞി പൂത്താൽ എന്ത് സംഭവിക്കും? ഭംഗി, നല്ല ഭംഗിയാണ് അല്ലേ കാണാൻ. നീലക്കുറിഞ്ഞി ബ്ലോസംസ് ഓൺലി വൺസ് ഇൻ 12 ഇയേഴ്സ്. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം വിരിയുന്ന ഒരു പൂവാണ് നീലക്കുറിഞ്ഞി. വാട്ട് ഈസ് സൈറ്റ് ഇറ്റ് ഇസ് ടു സീ ദാറ്റ് നീലക്കുറിഞ്ഞി ബ്ലോസംഡ് ഓൾ ഓവർ ദ നീലഗിരി ഹിൽസ്. നീലഗിരി മലകളിൽ കുറിഞ്ഞി പൂത്ത് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് എന്നാ പറയുന്നത്. ഇറ്റ്സ് വെരി നൈസ്. ഓക്കെ, കണ്ണിന് നല്ല കുളിർമ നൽകുന്ന കാഴ്ചകളാണത്. അടുത്തത് ദ ജാൻറ്റ് എമംഗ് ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സിൽ ഏറ്റവും വലുത്, ദ ബിഗ്ഗസ്റ്റ് ഫ്ലവർ ഇൻ ദ വേൾഡ്. പൂക്കളിൽ ഏറ്റവും വലുപ്പം കൂടിയത് ഏതാണ്? റഫ്ലീഷ്യ. റഫ്ലീഷ്യ ഇസ് ദ ബിഗ്ഗസ്റ്റ് ഫ്ലവർ ഇൻ ദ വേൾഡ്. റഫ്ലീഷ്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പൂവ്. ഇറ്റ് ഹാസ് എൻ അപ്രോക്സിമേറ്റ് വെയ്റ്റ് ഓഫ് 10 കിലോഗ്രാം. 10 കിലോഗ്രാമിൽ കൂടുതൽ ഭാരമുണ്ട്. ഓക്കെ, ആൻഡ് എൻസർക്കിൾ ആസ് ബിഗ് ആസ് എൻ അംബ്രല. ഒരു കൊടയുടെ അത്രയും വട്ടമുള്ള ഒരു പൂവാണ് റഫ്ലീഷ്യ. പക്ഷെ അതിന്റെ സ്മെല് എന്താണ്? ഇറ്റ് ഹാസ് ഫൗൾ സ്മെൽ. ഭയങ്കര ദുർഗന്ധമുള്ള മണമാണ് ഈ ഒരു പൂവിനുള്ളത്. ഏറ്റവും വലുതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എന്താണ്, ഭയങ്കര ഒരു ചീത്ത സ്മെല്ലാണ്. ഇറ്റ്സ് ഫൗൾ സ്മെൽ, ദുർഗന്ധമാണുള്ളത് കേട്ടോ.
അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രവർത്തനങ്ങളും ഇന്നത്തെ ക്ലാസ്സിലും എടുത്തത്. അപ്പൊ എല്ലാവരും പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ട് ടീച്ചർക്ക് അയച്ചു കൊടുക്കാൻ മറക്കരുത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ അമർത്തുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.